ഒരു നിമിഷം. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഞാൻ നിങ്ങളടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, ബട്ട് അതിന് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആൻസർ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പോലും ഞെട്ടും, ഞാൻ വല്ല മണ്ടകുത്തി തരവും പറയുന്നതാണോ എന്ന് നിങ്ങൾ പോലും ചിന്തിക്കും. അത്രമാത്രം ക്രേസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. മാമൽസ്, അതായത് എലികളെ പോലുള്ള ജീവികളുണ്ടല്ലോ, എലികളെ പോലുള്ള ജീവികളിൽ നിന്നാണ്, അല്ലെങ്കിൽ എലിയിൽ നിന്നാണ്, സപ്പോസ് അതിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത്, അല്ലെങ്കിൽ മനുഷ്യൻ ഇവോൾവ് ആയത് എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ പറയും, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്, എടാ നമ്മൾ കുരങ്ങന്മാരിൽ നിന്നും ഇവോൾവ് ആയെന്നാണല്ലോ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്, നീ ഇപ്പം എന്താ അതൊക്കെ മാറ്റിത്തിരിക്കുന്ന രീതിയിൽ, പുസ്തകങ്ങളൊക്കെ ഇല്ലാത്ത രീതിയിൽ, അതൊക്കെ തെറ്റാണ് ഇത് പറയുന്നതൊക്കെ തന്നെ. എലികളിൽ നിന്നാണ് മനുഷ്യൻ ഇവോൾവ് ആയെന്നുള്ളൊരു കാര്യം പറഞ്ഞ് നമ്മളെന്താ മണ്ടകുത്തികളാക്കാൻ നോക്കുകയാണോ എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളിലെ പുസ്തകത്തിൽ പോലും നമുക്ക് വളരെ കുറച്ച് മാത്രം പറഞ്ഞിട്ടുള്ളൊരു ഫാക്റ്റാണ്. മാമൽസ്, എലികളെ പോലുള്ള ജീവികളിൽ നിന്നാണ് നമ്മൾ ഇവോൾവ് ആയത്. മനുഷ്യൻ, കുരങ്ങന്മാർ, സിംഹം, കടുവ, ഇതെല്ലാം ഉണ്ടായത് എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. അതായത് പാല് കൊടുത്ത് ജീവനുകളെ വളർത്തുന്ന ജീവികളെയാണ് നമ്മൾ മാമൽസ് എന്ന് പറയുന്നത്. അന്ന് ആ ഒരു ടൈമിൽ എലികളായിരുന്നു അന്ന് അധികമായിട്ട് ഉണ്ടായിരുന്നത് ഇവോൾവ് ആവുന്ന സമയത്ത്. അതിൽ നിന്നും ഇവോൾവ് ആണ് നമ്മൾ മനുഷ്യരും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ക്രേസി ആയിട്ടൊരു കാര്യം തോന്നും, ശരിയാടാ നീ അതിനെ പറ്റിയിട്ട് പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമേ ഞാൻ മറ്റൊരു കാര്യം പറയാം. 4.5 ബില്യൺ അല്ലെങ്കിൽ ഒരു 4 ബില്യൺ ഇയേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ ഒരു എർത്ത് ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് മാറി വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വന്നിട്ട്. അപ്പോൾ ഒരു 4 ബില്യൺ ഇയേഴ്സിന് മുമ്പ് അന്നുണ്ടായ ജീവജാലങ്ങൾ മുതൽക്ക് ഇപ്പോൾ കറണ്ട് സ്റ്റാറ്റസിൽ മനുഷ്യൻ നിൽക്കുന്ന ഈ ഒരു പ്രസൻറ്റ് കാലഘട്ടം വരയ്ക്കുള്ള എല്ലാ ജീവജാലങ്ങളെയും നമ്മളെടുക്കാം. ആ ഒരു എല്ലാ ജീവജാലങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 1% മാത്രമായിരിക്കും മനുഷ്യൻ എന്ന് പറയുന്നത്, ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ള ജീവജാലങ്ങളായിരിക്കും. സോ അത്രയും ജീവജാലങ്ങളും നശിച്ചു പോയതിന് ശേഷമാണ് ഇന്നീ കാണുന്ന ഇവോൾവേഷൻ, ഈ ഒരു കറണ്ട് സ്റ്റാറ്റസിൽ നമ്മൾ മനുഷ്യന്മാരും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. യെസ്, അതിനിടയിൽ വെച്ചിട്ട് 5 വലിയ മാസ് എക്സ്റ്റിങ്ഷൻസ് എല്ലാം നടന്നിട്ടുണ്ട്, വലിയ ഡിസാസ്റ്റേഴ്സുകൾ നടന്നിട്ടുണ്ട്, ലോകം നശിച്ചു പോയിട്ടുണ്ട്. അതായത് 5 ലോകാവസാനം നടന്നിട്ടാണ് അടുത്ത് ലോകത്ത് വീണ്ടും ജീവനുകൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു എക്സ്റ്റിൻഷൻസ് കൂടെ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും, ഒന്നല്ല, ഇനി മേ ബി ഒരുപാട് ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. ആൻഡ് അതേ സമയത്ത് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അവർ 5 മാസ് എക്സ്റ്റിൻഷൻസുകളെ പറ്റിയിട്ടാണ്. ക്രേസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെങ്ങനെയാണ് ഇവോൾവ് ആയെന്നുള്ളൊരു കാര്യം ഫൈനലി നമ്മൾ പറഞ്ഞു നിർത്താൻ പോകുന്നുണ്ട്. ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടെ നമ്മൾ എൻഡിങ്ങിൽ പറയാൻ പോകുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേദി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് നോക്കാം എന്താണ് ആ ഒരു എക്സ്റ്റിൻഷൻസിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു എക്സ്റ്റിൻഷൻസുകളിൽ നശിച്ചുപോയ ജീവജാലങ്ങൾ എന്തായിരുന്നു, നമ്മുടെ അടുത്ത് ഇന്നീ കാണുന്ന ഈ ഒരു കറണ്ട് സ്റ്റാറ്റസിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ആൻഡ് നമ്മൾ ആദ്യത്തെ ആ ഒരു മാസ് എക്സ്റ്റിൻഷൻ എന്നാണ് നടന്നതെന്നുള്ളൊരു കാര്യം നമ്മൾ പറയണമെങ്കിൽ, നമ്മളൊരു 450 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകണം. അന്ന് നമ്മുടെ ലോകം എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരൊറ്റൊരു കോണ്ടിനൻ്റായിട്ട് മാത്രം, ഒറ്റ ഭൂഖണ്ഡമായിട്ട് നമ്മുടെ ലോകം നിൽക്കുന്നൊരു സമയമാണ്. അന്ന് നമ്മുടെ ഭൂമിയിൽ കരയിലൊന്നും ജീവനുകളൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് കടലിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ജീവനുകൾ. കടലിൽ മാത്രം ഉണ്ടായിരുന്ന ആ ജീവനുകൾ, ഓർഡോവിഷ്യൻ എന്ന് പറയുന്നൊരു മാസ് എക്സ്റ്റിൻഷൻ സംഭവിച്ചു. ഈ ഓർഡോവിഷ്യൻ എന്ന് പറഞ്ഞ ഒരു മാസ് എക്സ്റ്റിൻഷൻ എന്താണെന്നുള്ളൊരു കാര്യം നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ, അതിനെ പറ്റിയൊരു പ്രോപ്പറായിട്ട് എക്സ്പെർട്സ് ഇല്ല, അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയ ആൾക്കാർ പറയുന്നത്, പഠിച്ച ആൾക്കാർ പറയുന്നത്, അത് പ്രോപ്പറായിട്ട് എന്താണ് അവിടെ അന്ന് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ബട്ട് നമ്മൾ അതിനെ 2 രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു രീതി എന്ന് പറയുന്നത്, നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്ന കോണ്ടിനെൻറ്റ് രണ്ടായിട്ട് സ്പ്ലിറ്റായിട്ട് ഒരു നോർത്ത് കോണ്ടിനെൻറ്റ് സൗത്ത് കോണ്ടിനെൻറ്റ് നിന്ന് രണ്ടായിട്ട് മാറി. ഈ ഒരു സമയത്ത് വെള്ളം ഉണ്ടായിരുന്നല്ലോ, ഭൂമിയിലുണ്ടായിരുന്ന വെള്ളവും എർത്ത് മൊത്തത്തിൽ ഫ്രീസായി, ഐസായി. ഐസായ സമയത്ത് ഈ ഒരു കടലിൻ്റെ മുകൾ ഭാഗം മൊത്തം ഐസായി പോകുമല്ലോ. അന്ന് കടലിൽ, അന്ന് നമുക്ക് ഭൂമിയിലെ ഓക്സിജനും കുറവായിരുന്നു എന്നുള്ളൊരു കാര്യം വന്നിട്ട്. സോ അന്ന് ഓക്സിജൻ കുറഞ്ഞ സമയത്ത് ഈ ഒരു കടലിനുള്ളിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഓക്സിജൻ കിട്ടാത്ത രീതിയിലൊരു സിറ്റുവേഷൻ വന്നു. കാരണം മൊത്തം ഫ്രീസായി പോകില്ല, മുകൾ മൊത്തം ഓക്സിജൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ അവർക്ക് ഫുഡ് കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നു. അതേ സമയത്ത് അവർക്ക് ഓക്സിജനും കിട്ടാതെ അവരുടെ എക്കോസിസ്റ്റം നശിച്ചു പോകാൻ തുടങ്ങി. അങ്ങനെ അന്ന് കടലിനുള്ളിലുണ്ടായിരുന്ന ജീവജാലങ്ങളൊക്കെ തന്നെ, ജീവനകളൊക്കെ തന്നെ ശ്വാസം കിട്ടാതെ ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇത് ഒരു രീതിയാണ്. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത്, അന്നുണ്ടായിരുന്ന ഒരു കോണ്ടിനെൻ്റലുണ്ടല്ലോ, അതെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അന്ന് കടലിലുണ്ടായിരുന്ന വെള്ളം, നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അളവ് മൊത്തം കുറഞ്ഞു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് മൊത്തം കുറഞ്ഞപ്പോൾ ആൾറെഡി നമുക്ക് ഓക്സിജൻ ഇല്ല, ഓക്സിജൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ കടലിനുള്ളിൽ ജീവിച്ചിരുന്ന ജീവികൾക്ക് ഓക്സിജൻ കിട്ടാതായി. അവർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണമായിട്ടുണ്ടായിരുന്ന അൽഗേ ഫംഗൈ എന്ന് പറയുന്ന സംഭവം, അതിന് ഓക്സിജൻ കിട്ടാത്ത രീതിയിൽ അതും നശിച്ചുപോയി, അതും മരിച്ചുപോയി. ഇതിനുശേഷം അതിലൊരു 88% ജീവജാലങ്ങൾ കടലിനുള്ളിൽ തന്നെ ഓക്സിജൻ കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ അവരുടെ എക്കോസിസ്റ്റം നശിച്ച് അവർ മരിച്ചുപോയി. ഇതാണ് ഓർഡോവിഷ്യൻ എന്ന് പറഞ്ഞ ഒരു മാസ് എക്സ്റ്റിൻഷൻ എന്ന് പറയുന്നത്. ഇതേ സമയത്ത് ഇതിൽ നിന്നും രക്ഷപ്പെട്ട് വന്നവരെ 80% മരിച്ചുപോയി കടലിനുള്ളിലുണ്ടായിരുന്നു. അന്ന് കരയിലൊന്നും ജീവജാലങ്ങളില്ല,
അതിലൊരു 20% ടേക്ക് ഓവർ ചെയ്തു. ടേക്ക് ഓവർ ചെയ്തതിൽ എസ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ സീ സ്പോഞ്ച്, കടലിലൊക്കെ കാണുന്ന സ്പോഞ്ചസുകൾ, അന്നത്തെ കാലഘട്ടത്തിലെ സ്പോഞ്ചും ഇന്നത്തെ സ്പോഞ്ചും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന കടലിലെ സീ സ്പോഞ്ചസുകൾ അന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. ആൻഡ് അതേ സമയത്ത് തന്നെ അന്നുണ്ടായിരുന്ന വെർട്ടിബ്രേസ് എന്ന് പറയുന്ന ഒരു തരം മീനുകൾ, അവർ ഇവോൾവ് ആവാൻ തുടങ്ങി. ആറ് മീനുകളായിട്ട് ഇവോൾവ് ആയി അന്നുണ്ടായിരുന്ന ജീവജാലങ്ങൾ. എക്സ്പെഷ്യലി ഒരു മുതുകിൽ എല്ലുള്ള മീനുകൾ, താടിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അവയാണ് നമ്മൾ വെർട്ടിബ്രേസ് എന്ന് പറയുന്നത്. അന്നുണ്ടായിരുന്ന ബാക്കി ഉണ്ടായിരുന്ന ഇവോൾവ് ആയത് ഈ ഒരു വെർട്ടിബ്രേസ് ആയിരുന്നു. അന്ന് വെർട്ടിബ്രേസ് ഇങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യസമയത്ത് അടുത്തൊരു മാസ് എക്സ്റ്റിൻഷൻ നടക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് ഈ ഒരു വെർട്ടിബ്രേസൊക്കെ നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് 3.8 ബില്യൺ ഇയേഴ്സ് മുമ്പ് നമ്മുടെ ഡെവോണിയൻ മാസ് എക്സ്റ്റിൻഷൻ നടന്നത്. ഈ ഒരു ഡെവോണിയൻ മാസ് എക്സ്റ്റിൻഷൻ നടന്നത് ഏകദേശം 25 മില്യൺ ഇയേഴ്സ് നമ്മുടെ ലോകത്തിലെ ഡെവോണിയൻ മാസ് എക്സ്റ്റിൻഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതിനെ ഒരു വാൽക്കനോ എറപ്ഷൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് 25 മില്യൺ വർഷൻ ഈയൊരു 25 ബില്യൺ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഡെവോണിയൻ മാസ് എക്സിഷൻ നടന്ന സമയത്ത് എവറി മില്യൺ ഇയേഴ്സിലും ജീവജാലങ്ങൾ ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ ഒരു 25 മില്യൺ ഇയേഴ്സിനിടയിൽ വെച്ചിട്ട് നമുക്കൊരു 75% ജീവജാലങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നതൊക്കെ തന്നെ ഈ ഒരു ഡെവോണിയൻ എക്സിഷൻ കാരണം മരിച്ചുപോയി. ഇതിനുശേഷം ഈ ഒരു കടലിന് ഏറ്റവും അടിയിൽ തന്നെ സേഫായിട്ടിരുന്ന കുറച്ച് ജീവജാലങ്ങളുണ്ടല്ലോ. 75% മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതിലൊരു 25% മാത്രമേ ഉള്ളൂ. ആ ഒരു 25% ജീവജാലങ്ങളിൽ മീനുകളൊക്കെ തന്നെ കരയിലേക്ക് വരാൻ തുടങ്ങി. അവർ ആംഫീബിയൻസ് ആയിട്ട് ചേഞ്ച് ആവാൻ തുടങ്ങി. അങ്ങനെ അവർ ആംഫീബിയൻസ് ആയിട്ട് ചേഞ്ച് ആവാൻ തുടങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് അടുത്ത ഒരു എക്സ്റ്റിൻഷൻ നടക്കുന്നത്, ഒരു മാസ് എക്സ്റ്റിൻഷൻ നടക്കുന്നത്. ഈ പറയാൻ പോകുന്ന ഈ ഒരു എക്സ്റ്റിൻഷൻ ഉണ്ടല്ലോ, ഇതാണ് ലോകത്തിൽ ഇതുവരേക്കും നടന്ന മാസ് എക്സ്റ്റിൻഷൻസുകളിൽ ഏറ്റവും വലിയൊരു എക്സ്റ്റിൻഷൻ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇതിനെ നമ്മൾ പറയുന്നത് ദ ഗ്രേറ്റ് എക്സ്റ്റിൻഷൻ എന്നുള്ളൊരു പേരും പറയുന്നുണ്ട്. നമ്മൾ ദ പെർമിയൻ എക്സ്റ്റിൻഷൻ എന്നും മറ്റൊരു പേരിൽ പറയുന്നുണ്ട്. ഇതിന് ദ ഗ്രേറ്റ് എക്സ്റ്റിൻഷൻ എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡിൽ ഈ ഒരു എക്സ്റ്റിൻഷൻ നടക്കുന്ന സമയത്ത് ഏകദേശം ഒരു 96% ലിവിങ് ഓർഗാനിസം, നമ്മുടെ ലോകത്തുണ്ടായിരുന്ന 96% ജീവജാലങ്ങളും നശിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അത്രമാത്രം എന്ത് വലിയൊരു എക്സ്റ്റിൻഷനാണ് അവിടെ നടന്നതെന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, 10 ലക്ഷം വർഷം നമ്മുടെ ഭൂമിയിൽ ഈ ഒരു പെർമിയൻ മാസ് എക്സ്റ്റിൻഷൻ നടന്നിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അന്ന് നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് പാഞ്ചി ആയിട്ടിരിക്കുന്ന ഒരു സമയം, നമ്മുടെ കോണ്ടിനെൻ്റൊക്കെ പാഞ്ചി ആയിട്ട് ഒരു സൂപ്പർ കോണ്ടിനെൻ്റായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് പാഞ്ചിയുടെ നടുക്കൊരു വലിയൊരു ഡിസേർട്ട് ഉണ്ടായിരുന്നു. അതായത് മരുഭൂമി ഉണ്ടായിരുന്നു. ആ ഒരു മരുഭൂമിയിലാണ് നമ്മുടെ റെപ്റ്റൈൽസുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ ഒരു പല്ലി, ഓന്ത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവയെ ചുറ്റി നമ്മുടെ ആംഫീബിയൻസുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കടലിലും കരയിലും ഒരുപോലെ വരാൻ കഴിയുന്ന ജീവജാലങ്ങളും ചുറ്റിലും ജീവിച്ചുകൊണ്ടിരുന്നു. നടുക്ക് നമ്മുടെ പാഞ്ചിയുടെ നടുക്കുള്ള ആ ഒരു ഡിസേർട്ടിൽ ഈ ഒരു റെപ്റ്റൈൽസുകൾ ജീവിച്ചുകൊണ്ടിരുന്നു. അന്ന് നമ്മുടെ ഈ ഒരു പെർമിയൻ എക്സ്റ്റെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് പാഞ്ചിയിൽ, അതായത് നമ്മുടെ കടലിലും കരയിലും ഒരുപോലെ വാൽക്കാനിക് ഇറപ്ഷൻസുകൾ നടക്കാൻ തുടങ്ങി. ഈ ഒരു വാൽക്കാനിക് ഇറപ്ഷൻസിൽ, അതായത് നമ്മുടെ അഗ്നിപർവ്വതങ്ങളെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. 10 ലക്ഷം വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇത് നടന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇത് നടന്നപ്പോൾ ഈ ഒരു വാൽക്കാനിക് ഇറപ്ഷനിൽ നിന്നും പുറത്തു വന്ന മീഥേൻ ഗ്യാസസുകൾ, നമ്മുടെ കരയിൽ നിന്ന് ഉണ്ടായിരുന്ന വാൽക്കാനിക് ഇറപ്ഷനിൽ ഈ ഒരു മീഥേൻ ഗ്യാസസുകളൊക്കെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിൽ പോയിട്ട് അവിടെ മൊത്തം വലയം ചെയ്യാൻ തുടങ്ങി, അന്തരീക്ഷത്തിനെ കവർ ചെയ്യാൻ തുടങ്ങി. ഫൈനലി ആസിഡ് മഴ പെയ്യാൻ തുടങ്ങി. ആസിഡ് മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾറെഡി വാൽക്കാനിക് ഇറപ്ഷനിൽ കരയിലുണ്ടായിരുന്ന പകുതിയിലധികം ജീവജാലങ്ങളും കരിഞ്ഞുപോയി. ആസിഡ് മഴയും കൂടെ പെയ്തപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ട് പാഞ്ചിയിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്ന, നമ്മുടെ കോണ്ടിനെൻറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്ന, കരയിലേക്ക് പോയിട്ടുണ്ടായിരുന്ന റെപ്റ്റൈൽസിലൊക്കെ തന്നെ അങ്ങനെയും ഒരുപാട് ആസിഡ് മഴയും ചെയ്ത് അവയും ഒരുപാട് മരിച്ചുപോയി. ഇതേ സമയത്ത് കടലിലും ഇതേ പ്രോസസ്സ് നടക്കുകയാണ്. കടലിൻ്റെ അടിയിലും ഇതുപോലെ തന്നെ വാൽക്കാനിക് ഇറപ്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് കടലിൽ നിന്നും ഉണ്ടായ വാൽക്കാനിക് ഇറപ്ഷനിൽ വന്ന മീഥേൻ ഗ്യാസസിൽ ആൻറ്റി ഹൈപ്പറോക്സി ആയിട്ട് മാറി നമ്മുടെ കടലിൻ്റെ മുകളിലും മൊത്തം, അല്ലെങ്കിൽ കടലിലെ വെള്ളം മൊത്തം, ടോട്ടൽ വാട്ടറും ആസിഡായിട്ട് മാറി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആസിഡായിട്ട് മാറി. ഈ ഒരു ആസിഡായിട്ട് മാറുമ്പോൾ അതിനുള്ളിലുള്ള ജീവജാലങ്ങൾ, കടലിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആംഫീബിയൻസിലൊക്കെ തന്നെ എല്ലാം മരിച്ചുപോയി. 96% ലിവിങ് ഓർഗാനിസം അന്ന് മരിച്ചുപോയിട്ടുണ്ടായിരുന്നു. അതിൽ ബാക്കിയുണ്ടായിരുന്ന ഒരു 4% ലിവിങ് ഓർഗാനിസമാണ് അടുത്ത് ഇവോൾവ് ആകാൻ തുടങ്ങിയത്. അതും ഏകദേശം ഒരു 50 മില്യൺ വർഷം കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു വലിയൊരു ബിഗ്ഗസ്റ്റ് ഷോക്കിംഗ് ഒരു എക്സ്റ്റെൻഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുമ്പ് തന്നെ അടുത്തൊരു ഇവോൾവേഷൻ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വെറും ഒരു 4% ജീവജാലങ്ങൾ മാത്രമാണ് ഇപ്പോൾ എസ്കേപ്പ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്താണ് ട്രയസിക് എക്സ്റ്റെൻഷൻ നടന്നത്. ഈ ഒരു ട്രയസിക് എക്സ്റ്റെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് ഒരു പാഞ്ചിയായിട്ടിരിക്കുന്ന ഒരു സമയത്താണല്ലോ ഈ ഒരു ഗ്രേറ്റ് ഡയിങ് എക്സ്റ്റെൻഷൻ നടന്നത്. ഇതിനുശേഷം പാഞ്ചിയുടെ നടുക്ക് ഉണ്ടായിരുന്ന വാൽക്കാനോ ഇറപ്ഷൻസ് നടക്കാൻ തുടങ്ങി. പാഞ്ചിയുടെ നടുക്ക് വാൽക്കാനോ ഇറപ്ഷൻസ് നടക്കാൻ തുടങ്ങി. ഇപ്പോൾ പാഞ്ചി എന്ന് പറയുന്ന ഈ ഒരു കോണ്ടിനെൻ്റ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകാൻ തുടങ്ങി. രണ്ട് കോണ്ടിനെൻ്റായിട്ട് മാറി. ഈ ഒരു രണ്ട് കോണ്ടിനെൻ്റായിട്ട് മാറിയപ്പോൾ ഈ ഒരു ടൈമിൽ കടലിനുള്ളിൽ ഉണ്ടായിരുന്ന ആംഫീബിയൻസ് ഉണ്ടായിരുന്നു, കരയിലെ റെപ്റ്റൈൽസുകൾ ഉണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരും കുറച്ച് കുറച്ചായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടതിൽ ഈ ഒരു കടലിനുള്ളിൽ ഉണ്ടായിരുന്ന ആംഫീബിയൻസിന് വലിയ രീതിയിലൊരു ചേഞ്ചസ് വരാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. അവർ വലുതായിട്ട് ചേഞ്ച് ആയിട്ടില്ലായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ഈ ഒരു ട്രയാസിക് എക്സ്റ്റെൻഷൻ ഏകദേശം ബില്യൺസ് ഓഫ് ഇയേഴ്സ് നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു
ഈ ഒരു ലാൻഡിൽ നമ്മുടെ കോണ്ടിനെൻ്റിൽ ഉണ്ടായിരുന്ന രണ്ട് കോണ്ടിനെൻ്റിലായിട്ട് ടു ഡൈവേഴ്സിറ്റിയിൽ ഒരു ഫോം ആവാൻ തുടങ്ങി. അതായത് റെപ്റ്റൈൽസുകൾ, സോ റെപ്റ്റൈൽസ് ചെയ്യുമ്പോൾ പല്ലി ഓന്ത് ഇതുപോലത്തെ സംഭവങ്ങളുണ്ടല്ലോ, ഇവയ്ക്ക് നമ്മുടെ ഭൂമിയിൽ ഭയങ്കരമായിട്ട് ഓക്സിജൻസ് ഇൻക്രീസ് ആവാൻ തുടങ്ങി. ഓക്സിജൻസ് ഇൻക്രീസ് ആവാൻ തുടങ്ങിയ സമയത്ത് ഇവർ ഈ ഒരു ഓക്സിജൻസൊക്കെ ശ്വസിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ അധികമായിട്ട് ഓക്സിജൻസ് അവൈലബിൾ ആയി. കരയിലുണ്ടായിരുന്ന റെപ്റ്റൈൽസുകൾ ഇവോൾവ് ആവാൻ തുടങ്ങി. അതേസമയത്ത് സാറാസായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇവർ ആൾറെഡി ഒരു വലിയൊരു ഇറപ്ഷൻ നടക്കുന്ന സമയത്ത്. ഇതിനുശേഷമാണ് ഡൈനോസൈസ് ആയിട്ടും ഇവർ മാറാൻ തുടങ്ങിയത്. അതും പലതരത്തിൽ വിവിധ ക്യാപ്പബിലിറ്റീസ് ഉള്ള വിവിധ തരം ഡൈനോസൈസ് ആയിട്ട് ഇവർ റെപ്റ്റൈൽസുകൾ ഇവോൾവ് ആവാൻ തുടങ്ങി. അത് ഒന്നോ രണ്ടോ ബില്യൺ ഇയേഴ്സിലല്ല, ബില്യൺസ് ഓഫ് ഇയേഴ്സിലാണ് ഈ ഒരു ഇറപ്ഷൻസ് നടന്ന് ട്രയാസിക് എക്സ്റ്റൻഷൻ നടന്ന് ഇവർ ഇവോൾവ് ആവാൻ തുടങ്ങിയത്. ഇതിനുശേഷം ജുറാസിക് വേൾഡ് വരാൻ തുടങ്ങി. ജുറാസിക് വേൾഡിൽ ഇവർ എത്ര വർഷം ജീവിച്ചെന്നറിയാമോ? 150 മില്യൺ ഇയേഴ്സ് ഇവർ ജുറാസിക് വേൾഡിൽ ഇവർ ജീവിക്കാൻ തുടങ്ങി. അവരൊരു എക്കോസിസ്റ്റം അവർക്കൊന്ന് വന്ന് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ തന്നെ ഒരു ലിവിങ് സ്റ്റൈലിൽ അവർ ജീവിക്കാൻ തുടങ്ങി. ആര്? ഈ ഒരു ഡൈനോസൈസ്. എല്ലാവരും പറക്കുന്ന ഡൈനോസുകൾ, ഇരിക്കുന്ന ഡൈനോസുകൾ, കിടക്കുന്ന ഡൈനോസുകൾ, മാംസഫുക്ക്, സസ്യഫുക്ക്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഡൈനോസൈസുകൾ പോകാൻ തുടങ്ങി. പൊമായി 150 വർഷം അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. ആൻഡ് വീണ്ടും അൺഫോർച്ചുനേറ്റ്ലി അടുത്തൊരു മാസ് എക്സ്റ്റിൻഷൻ ഫോമായി. ആ ഒരു എക്സ്റ്റിൻഷൻസിലാണ് ഈ ഒരു ഡയനോസിസ് യുഗം തന്നെ നശിച്ചത് എന്നുള്ളൊരു കാര്യം പറയാം. നമ്മൾ മനുഷ്യരുണ്ടാകുന്നൊരു യുഗം വന്നതെന്നുള്ളൊരു കാര്യം പറയാം. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഈ നടക്കുന്ന ഈ ഒരു എക്സ്റ്റിൻഷനാണ് നമ്മൾ ഇന്നീ കാണുന്ന ലോകമായിട്ട് മാറാനൊരു സാധ്യത വന്നതെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റും. ക്രിട്ടീഷ്യസ് എക്സ്റ്റിൻഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്രിട്ടീഷ്യസ് എക്സ്റ്റിൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് നമ്മുടെ ഭൂമിയിൽ ഗ്ലോബൽ വാർമിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അന്നുണ്ടായിരുന്ന ഡൈനോസൈസുകളും അന്നുണ്ടായിരുന്ന ജീവജാലങ്ങളൊക്കെ ഗ്ലോബൽ വാർമിംഗ് കാരണം പതിയെ പതിയെ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഒരു 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള വലിയൊരു ഉൽക്ക ഭൂമിയിലേക്ക് വന്ന് വീഴുന്നത്. സോ ആ ഒരു ഉൽക്ക വന്ന് വീണ ആ ഒരു ആഘാതത്തിൽ 32 കിലോമീറ്റർ ആഴത്തിലേക്ക് ആ ഒരു ഉൽക്ക ഭൂമിയിലെ കടിയിലേക്ക് പോയി. അപ്പോൾ ഉൽക്ക പോയപ്പോൾ ആ 32 കിലോമീറ്റർ അടിയിൽ കിടന്ന കല്ലും മണ്ണും എല്ലാം തന്നെ ഡയറക്റ്റ് തെറിച്ച് ഭൂമിയിൽ അന്തരീക്ഷത്തിലേക്ക് പോയി. അന്തരീക്ഷത്തിലേക്ക് പോയതിനു ശേഷം അവ മൊത്തം തീ കല്ലുകളായിട്ട് ഭൂമിയിലേക്ക് വന്ന് വീഴാൻ തുടങ്ങി. ഭൂമിയിലേക്ക് വന്ന് വീണ സമയത്ത് ആദ്യമേ ഉൽക്ക വന്ന് വീണപ്പോഴേ കുറേ ജീവജാലങ്ങൾ മരിച്ചുപോയി. പിന്നെ ആൾറെഡി ഗ്ലോബൽ വാർമിംഗ് മൂലം പല ജീവനുകളും മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. പിന്നെ വീണ്ടും തിരിച്ച് കല്ലുകളായിട്ട് വന്ന് വീണപ്പോൾ അതിലും കുറേ ജീവജാലങ്ങൾ മരിച്ചുപോയി. അതേ സമയത്ത് വലിയൊരു മാസ് സുനാമി ഫോം ചെയ്തു. 100 മീറ്റർ 200 മീറ്റർ ദൈർഘ്യത്തിൽ വലിയ തിരമാലകൾ വന്ന് നമ്മുടെ കരയെ മൊത്തം വിഴുങ്ങാൻ തുടങ്ങി. ആ ഒരു സമയത്ത് ഒരുപാട് പുകപടലങ്ങളൊക്കെ തന്നെ അന്തരീക്ഷത്തിൽ പോയി കവർ ചെയ്യാൻ തുടങ്ങി. പല വർഷക്കാലം, അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷക്കാലം, പലായിരം വർഷക്കാലങ്ങളിൽ ഭൂമിക്കുള്ളിലേക്ക് സൂര്യൻ വരാത്ത രീതിയിൽ ആ ഒരു പുകപടലങ്ങളൊക്കെ തന്നെ ഭൂമിയെ കവർ ചെയ്തു. ഈ ഒരു സമയത്ത് ഈ ബാക്കിയുണ്ടായിരുന്ന 75% ജീവജാലങ്ങൾ അങ്ങനെ മരിച്ചു. മരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ തന്നെ ബാക്കിയുണ്ടായിരുന്ന ഡൈനോസൈസുകളും അതിൽ നിന്നൊക്കെ എസ്കേപ്പ് ആയ ഡൈനോസൈസുകളൊക്കെ തന്നെ ഇരുട്ടിൽ ജീവിക്കാൻ തുടങ്ങി. ഈ ഒരു ഡൈനോസൈസുകളൊക്കെ പേടിച്ചിട്ട് കരയ്ക്ക്, അതായത് ഭൂമിക്കടിയിൽ മാമൽസുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഫൈനലി ഈ ഒരു ഓക്സിജൻ കിട്ടാത്ത രീതിയിൽ, സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിൽ പലായിരം വർഷക്കണക്കിനൊക്കെ ഇതിനിടയിൽ വെച്ചിട്ട് ഡൈനോസൈസ് യുഗം മൊത്തം നശിച്ചുപോയി. ഡൈനോസൈസ് യുഗം മൊത്തം നശിച്ചതിന് ശേഷം ഈ ഒരു ഡൈനോസൈസിനെയൊക്കെ പേടിച്ച് ഭൂമിക്കടിയിൽ കിടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു മാമത്സ്യങ്ങളൊക്കെ തന്നെ പതിയെ പതിയെ കരയിലേക്ക് വന്ന് ജീവിക്കാൻ തുടങ്ങി. ആൻഡ് ആ ഒരു സമയത്ത് 75% ജീവജാലങ്ങളും ഭൂമിയിൽ മരിച്ചു ഈ ഒരു ക്രിട്ടേഷ്യസ് മാസ് എക്സ്റ്റിൻഷൻ കാരണം. ഇതിനുശേഷം ആ ഉണ്ടായിരുന്ന മാമത്സ്യങ്ങളിൽ നിന്നാണ് ഇന്ന് കാണുന്ന മനുഷ്യനടക്കം എല്ലാ ജീവജാലങ്ങളും ഇവോൾവ് ആയിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റും. ആൻഡ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു കാര്യത്തിൽ, ഇതാണ് നമ്മുടെ വേൾഡിൽ നടന്ന ഈ ഒരു 5 മാസ് എക്സ്റ്റെൻഷൻസുകളും നടന്നത്. ആൻഡ് അതേസമയത്ത് നമ്മളൊരു കാര്യം ബേസിക്കായിട്ട് ശ്രദ്ധിക്കാറ്, ഓരോ മാസ് എക്സ്റ്റെൻഷൻ നടക്കുമ്പോഴും ഭൂമിയെ എടുത്ത് എന്ത് ചെയ്യുന്നൊരു ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെല്ലാം മരിച്ചുപോയതിനു ശേഷം അതിൻ്റെ ബോട്ടത്തിൽ കിടക്കുന്ന ജീവജാലങ്ങൾ ടേക്ക് ഓവർ ചെയ്യും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ട്രയോളേഴ്സൊക്കെ മാറിയിട്ട് നമ്മുടെ ഈ ഒരു മീനുകൾ വന്നു. മീനുകൾ വന്നതിനു ശേഷം ആംഫീബിയൻസ് വന്നു. ആംഫീബിയൻസൊക്കെ നശിച്ചതിനു ശേഷം മാമത്സ്യങ്ങൾ വന്നു. റെപ്റ്റൈൽസ് വന്നു. റെപ്റ്റൈൽസിന് ശേഷം മാമത്സ്യങ്ങൾ വന്നു. ഇനി അടുത്തൊരു വലിയൊരു മാസ് എക്സ്റ്റെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട്, അപ്പോൾ നമ്മുടെ മനുഷ്യരൊക്കെ തീർന്നിട്ട് അടുത്തിനി ആരെങ്കിലും ഇവോൾവ് ആവും എന്നുള്ളൊരു കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ബട്ട് ഇതാണ് നമ്മുടെ വേൾഡിലുണ്ടായിരുന്ന വലിയ ചേഞ്ചസ് മാസ് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദീപം. ആൻഡ് ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റാ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ടിഎസ്. ലവ് യു ആൾ, ടേക്ക് കെയർ.